സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. വിശുദ്ധ ദേവസഹായം 1745 ലാസറസ് എന്ന ക്രിസ്തീയ നാമം സ്വീകരിച്ചത്. പലപ്പോഴും പലരും ചിന്തിക്കുന്നത് പോലെ വിശുദ്ധ ലാസറസ് ദേവസഹായം എന്ന നമ്മുടെ ഈ അരുമ സഹോദരൻ കൊല്ലപ്പെടുന്നത് ക്രിസ്ത്യാനിയായി എന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രമല്ല, വിശുദ്ധന്റെ നാമകരണ നടപടികളുടെ പോസ്റ്റുലേറ്ററായിരുന്ന ജോസഫ് എൽഫിൻസ്റ്റൺ എന്ന വൈദികൻ സുന്ദരവും ഗഹനവുമായൊരു കുറിപ്പിൽ കഴിഞ്ഞ ദിവസം ഇത് വ്യക്തമാക്കുകയായിരുന്നു. ക്രിസ്ത്യാനിയായ ദേവസഹായം പിള്ളയ്ക്ക് ഒരു ചാപ്പൽ പണിത് കൊടുക്കാനും അവിടെ ശുശ്രൂഷ ചെയ്തിരുന്ന കപ്ലോനച്ചന് ഉപഹാരങ്ങൾ കൊടുക്കാനും വേണ്ട ഏർപ്പാടുകൾ അന്ന് തിരുവിതാംകൂർ രാജാവ് ചെയ്തിരുന്നു അത്രേ. മാത്രമല്ല, കർമ്മലീത്ത മിഷണറിമാരുമായി സഹകരിക്കാനുള്ള അനുവാദവും പിള്ളയ്ക്ക് ഉണ്ടായിരുന്നു. മതപരമായ അസഹിഷ്ണുതയല്ല ഇവിടെ പ്രശ്നമായി മാറുന്നത്. ഉന്നതകുലജാതനായ ദേവസഹായം ജാതി മതഭേദമന്യേ എല്ലാ മനുഷ്യരോടും ഇടപഴകാനും സ്നേഹവും സാഹോദര്യവും വളർത്താൻ തുടങ്ങിയതാണ് കല്ലുകടിയായി മാറിയത്. കഴിഞ്ഞ ദിവസം വിശുദ്ധ ടൈറ്റസ് ബ്രാൻസ്മയെ ശ്രദ്ധിച്ചപ്പോൾ നാം ഇത് കണ്ടിരുന്നു. സാമൂഹികമായ ഒരു ഉത്കർഷമാണ് വിശുദ്ധനെ കൊലക്കടത്തിലേക്ക് വലിച്ചിഴയ്ക്കാൻ ഇടയാക്കിയത് എന്ന്. ഈ രണ്ട് വിശുദ്ധന്മാരും ഒരേ ദിവസം തന്നെയാണല്ലോ നാമകരണം ചെയ്യപ്പെടുന്നതും. പരമ്പരാഗതമായി രക്തസാക്ഷികളെ നിർണയിക്കുന്നത് അവരുടെ വിശ്വാസത്തെക്കുറിച്ച് പ്രതിയോഗികൾക്കുണ്ടായിരുന്ന വെറുപ്പ്, ഉദിയും ഫിദൈ എന്നൊരു മാനദണ്ഡത്തെ ആധാരമാക്കിയാണ്. എന്നാൽ സമീപകാലങ്ങളിൽ വിശുദ്ധ മാക്സിമിലിയൻ കോൾബേ, മരിയ ഗോരേത്തി, ഓസ്കാർ റൊമേറോ തുടങ്ങിയവരുടെ രക്തസാക്ഷിത്വങ്ങൾ പരിഗണിക്കുമ്പോൾ സഭ അല്പം കൂടി വിശാലമായ ഒരു മാനദണ്ഡം ഉപയോഗിക്കാറുണ്ട്. മാംസം ധരിച്ച വിശ്വാസത്തിന്റെ വിശ്വസ്തത എന്നത് എംബോഡീഡ് ഫെയ്ത്ത്. സ്നേഹം, ഉപവി, നീതി, സമാധാനം എന്നിവ വിശ്വാസത്തിൽ എങ്ങനെ മാംസം ധരിക്കുന്നുവെന്ന് ശ്രദ്ധിച്ചുകൊണ്ട്, വിശ്വാസം ഒരു വാച്യാനുഭവം മാത്രമല്ല അവാച്യമായ ജീവിതാനുഭവവും കൂടിയാണെന്ന് ഇത് ഓർമ്മിപ്പിക്കുകയാണ്. വിശ്വാസം മാംസം ധരിക്കുന്ന ഒരു ജീവിത സാക്ഷ്യമാണ്. ലാസറസ് ദേവസഹായം, ഒരർത്ഥത്തിൽ വായിച്ചാൽ ദൈവത്തിന്റെ സഹായത്താൽ മരണത്തിൽ നിന്ന് ഉയർത്ത ലാസറിനെ പോലെയാണവൻ. ഇന്ന് ലിക്കോണിയത്തിൽ പൗലോസിനെ ജനക്കൂട്ടം കല്ലെറിഞ്ഞ് അടിച്ച് പരുവമാക്കി മരിച്ചെന്ന് കരുതി നഗരത്തിന് പുറത്ത് തള്ളുകയാണ്. ഇന്നലെ ഒരു ദേവനായി അവനെ ആരാധിക്കാൻ തുനിഞ്ഞ അതേ ജനം തന്നെയാണിത്. പൗലോസും ബർണബാസും ആ ജനത്തിന്റെ അജ്ഞതയെയും ബാലിശമായ വിശ്വാസത്തെയും മുതലെടുക്കാതെ അവരെ സത്യവിശ്വാസം പഠിപ്പിക്കുകയാണ് ചെയ്തത്. പിസീദിയൻ അന്ത്യോക്കിയ, ഇക്കോണിയം മുതലായ പ്രദേശങ്ങളിൽ യഹൂദരുടെ എതിർപ്പുകളിൽ നിന്ന് ഓടിയകന്നുകൊണ്ടാണ് ശ്രീഹന്മാർ ലിക്കോണിയൻ പ്രദേശത്തെത്തിയത്. എന്നിട്ടും ഇതാ ആ യഹൂദർ ഇവിടെ വിഷവിത്തുകളുമായി അവരെ പിന്തുടർന്ന് വന്നിരിക്കുകയാണ്. അവർ ലിക്കോണിയൻ ജനതയെ ഇളക്കിവിടുകയാണ്. പക്ഷേ മരണത്തെ തൊട്ടിട്ടും പൗലോസ് തിരിച്ചു വരുന്നു. അവൻ എഴുന്നേറ്റ് അടുത്ത സ്ഥലങ്ങളിലേക്ക് സുവിശേഷവുമായി പോകുന്നു. ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ ഈ പീഡാസഹനങ്ങൾ അനിവാര്യമാണെന്ന് പഠിപ്പിച്ചുകൊണ്ട് അവരെ പിന്തുടരുകയാണ് അവരെ വെറുക്കുന്നവരുടെ ഉദിയും വിഷച്ചാല്. പക്ഷേ ആ വെറുപ്പ് അവരുടെ ഹൃദയങ്ങളെ തീണ്ടുന്നില്ല. അവരുടെ ഹൃദയങ്ങൾ സ്നേഹം കൊണ്ട് പ്രത്യാശാനിർഭരമാകുന്നു, വിശ്വാസത്തിൽ ദൃഢമാകുകയും ചെയ്യുന്നു ഓരോ അടിയേൽക്കുമ്പോഴും. അതുകൊണ്ട് തന്നെയാണ് തങ്ങൾ പുറത്താക്കപ്പെട്ട ദേശങ്ങളിലേക്ക് തിരിച്ചെത്തി അവിടെയുള്ള വിശ്വാസ സമൂഹങ്ങളെ ശക്തിപ്പെടുത്താൻ അവർക്ക് സ്നേഹശീലവും ധീരതയും ലഭ്യമാകുന്നത്. ഒടുക്കം അവർ മാതൃസഭയായ സിറിയയിലെ അന്ത്യോക്കിയയിലെത്തി എല്ലാ വിവരണങ്ങളും നൽകുന്നുമുണ്ട്, അടുത്ത പ്രേക്ഷിത യാത്രയ്ക്ക് തയ്യാറെടുത്തുകൊണ്ട്. ദൈവം തങ്ങൾ വഴി ചെയ്ത വൻ കാര്യങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ശ്രീഹന്മാർ. അവർ സഭാസമൂഹങ്ങളിൽ ശ്രേഷ്ഠന്മാരെ, പ്രസ്ബിറ്റർ നിയമിക്കുന്നു. അൽമായ വിശ്വാസികളുടെ വിശ്വാസത്തിൽ നിന്നാണ്, ക്രിസ്തീയ ജീവിതത്തിന്റെ പാരമ്യത്തിൽ നിന്നാണ് പൗരോഹിത്യ ശുശ്രൂഷയുടെ ആഴം വിടരുന്നത് പോലും. അത് ക്രിസ്തുവിന് തന്റെ ജനത്തോടുള്ള സ്നേഹ ശുശ്രൂഷയുടെ ഭാവമാണ്. ഫാദർ എൽഫിൻസ്റ്റൺ സൂചിപ്പിക്കുന്നത് പോലെ ഭാരതത്തിലെ ആദ്യത്തെ അൽമായ വിശുദ്ധൻ വിശുദ്ധ ദേവസഹായം നമ്മെ അൽമായരുടെ വിശ്വാസത്തെയും ശാക്തീകരണത്തെയും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് സിനഡൽ കാലഘട്ടത്തിൽ നിരവധി വിഭാഗീയതകളും ജാതീയതകളും കൊണ്ട് ഭിന്നിച്ചിരിക്കുന്ന ഭാരതസഭയിൽ ഇത് വ്യക്തമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ക്രിസ്തീയ വിശ്വാസത്തിന്റെ ആഴവും പരപ്പും അൽമായരുടെ ജീവിത തലങ്ങളിലാണ് ഏറ്റവും ഭംഗിയായി അവതരിപ്പിക്കപ്പെടുന്നത് എന്ന് മറന്നുകൂടാ. സമർപ്പിത ജീവിതത്തിന്റെ ഏകദാനവും ദൃഢനിയമങ്ങളുമില്ലാതെ തന്നെ അവർ സ്നേഹത്തിന്റെ നല്ല ഒഴുക്കായി പടരാറുണ്ട്. അൽമായരുടെ ആധ്യാത്മികത ലോകവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിനാൽ തന്നെ ലോകത്തെ ജീവിതം കൊണ്ടും കർമ്മം കൊണ്ടും വിശദീകരിക്കാനുള്ള വിളി മറ്റാരേക്കാൾ കൂടുതലും അൽമായർക്കുണ്ട്. ഇന്ന് നാഥൻ ഇതിനോടനുബന്ധിച്ച് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഞാൻ സമാധാനം സമ്മാനമായി നൽകുന്നുവെന്ന്. ലോകം നൽകുന്ന സമാധാനം പോലെയല്ല അത്.
ലോകം പലപ്പോഴും സമാധാനം ആശംസിക്കാറുണ്ട്. കാണുമ്പോഴും യാത്ര പറഞ്ഞ് പിരിയുമ്പോഴുമെല്ലാം നാം സമാധാനം ആശംസിക്കാറുണ്ടല്ലോ. എന്നാൽ പലപ്പോഴും ഇല്ലാത്ത സമാധാനം ഉണ്ടാകട്ടെ എന്നൊരു പ്രത്യാശയിൽ പൊതിഞ്ഞ ആശംസ മാത്രമാണത്. എന്നാൽ ക്രിസ്തു നൽകുന്ന സമാധാനം ഒരു ആശംസയല്ല, സമാധാനത്തെ യഥാർത്ഥമായി സ്ഥാപിച്ച് നൽകുന്നത് തന്നെയാണ്. യോഹന്നാൻ 14:27 മുതൽ 31 വരെ. അത് പരിശുദ്ധാത്മാവിന്റെ ദാനമാണ്. ഗ്രീക്കുകാർ കരുതിയിരുന്നത് അക്രമങ്ങളുടെ അഭാവമാണ് സമാധാനമെന്നാണ്. എന്നാൽ യഹൂദർക്ക് കുറെ കൂടി സമഗ്രമായ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു സമാധാനത്തെക്കുറിച്ച്. അത് ദൈവവുമായുള്ള സജീവ ബന്ധത്തിലാണ് അവർ കണ്ടിരുന്നത്. ക്രിസ്തുനാഥൻ അതിനെ ഉയർത്തി അതിൻ്റെ യഥാർത്ഥ തലത്തിലേക്ക് വയ്ക്കുകയാണ്. ദൈവപിതാവുമായുള്ള ഇഴമുറിയാത്ത ബന്ധമാണ് സമാധാനത്തിൻ്റെ നിദാനം എന്ന് പഠിപ്പിച്ചുകൊണ്ട്. അത് പീഡകളുടെ അഭാവമല്ല, പീഡകൾ നമുക്ക് സുനിശ്ചിതമായി ലഭിക്കും. ക്രിസ്തു പറഞ്ഞതുപോലെ ദൈവഹിതത്തെ തിരിച്ചറിഞ്ഞ് ഈ പീഡകളെ സ്വീകരിക്കുന്നവൻ സ്നേഹത്താൽ മുദ്രിതനാകുന്നു, സ്നേഹം പ്രകടിപ്പിക്കുന്നവനാകുന്നു. യോഹന്നാൻ 14:15-21-23. ക്രിസ്തു തന്നെയും പിതാവിനോടുള്ള അനുസരണത്തെ പ്രതി മരണമെന്ന മഹാപീഡയ്ക്ക് വേണ്ടി ഒരുങ്ങുകയായിരുന്നല്ലോ ആ സമയം. ഇന്ന് ശ്ലീഹായും പറയുന്നുണ്ട്, തങ്ങൾക്ക് ലഭിച്ച പീഡകൾ ദൈവഹിതാനുസാരമാണെന്നും സ്വർഗരാജ്യത്തിലേക്കുള്ള താക്കോലാണെന്നും. ലോകം തരുന്ന സമാധാനം ഉറപ്പില്ലാത്തതാണ്. വേദനകളും പരീക്ഷണങ്ങളും വരുമ്പോൾ അത് മാഞ്ഞു പോകും. ഇന്നലെയും നാം കണ്ടിരുന്നു, ദൈവത്തെ കൂടാതെ മനുഷ്യന് ആകെ സാധിക്കുന്നത് വിഗ്രഹങ്ങളെ ചമയ്ക്കുക എന്നത് മാത്രമാണ്. ഇന്ന് സങ്കീർത്തനം 145:10-13 വരെ പറയുന്നുണ്ട്, ലോകത്തിൻ്റെ വിശ്വാസ്യതയും വിശ്വസ്തതയും എന്നത് അതിനാൽ തന്നെ ഉണ്ടാകുന്നതല്ല, അത് ദൈവദാനമാണ്. ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവം അചഞ്ചല വിശ്വസ്തനായതുകൊണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവരെയും ദ്വേഷിക്കുന്നവരെയും ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത് ഉടമ്പടി പാലിക്കുന്നവരായിട്ടും ലംഘിക്കുന്നവരായിട്ടുമാണ് യഥാക്രമം. ലോകം, ദൈവസൃഷ്ടി നമുക്കൊരു സമ്മാനമായി നൽകപ്പെട്ടിരിക്കുന്നതാണ്. പക്ഷേ അത് ദൈവത്തോടുള്ള അനുസരണയോടെ നാം പാലിക്കേണ്ട ഉത്തരവാദിത്വത്തിൻ്റെ ആവൃത്തിക്കുള്ളിലാണ് ദൈവം പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അവിടെ മാത്രമാണ് ലോകം യഥാർത്ഥത്തിൽ വളർച്ച പ്രാപിക്കുന്നത്. ആ ഒരർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകുന്ന സമ്മാനങ്ങൾ സമ്മാനങ്ങൾ മാത്രമല്ല, പ്രതിഫലങ്ങൾ കൂടിയാണ്. ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാകാവുന്നതേയുള്ളൂ, ദൈവം നമുക്ക് നൽകുന്ന സമാധാനം എന്ന സമ്മാനം അത് നാം ദൂരെ എറിഞ്ഞുകൊണ്ട് എത്ര വില കൊടുത്താണ് തിന്മകളെ വാങ്ങിക്കൂട്ടുന്നത്.